He is the president. So take his picture, and I have come without his permission. So please forgive me. कहाँ है आपकी दुकान? चलिए आगे चलिए. You go ahead. പോലീസ് അടക്കമുള്ള വലിയ രീതിയിലൊരു ആൾക്കൂട്ടം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. ഇത് കൂടുതലും പോലീസാണെന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഈ സൈക്കിൾ ഫോഴ്സും ഒക്കെ അടക്കമുള്ള വലിയ ഒരു വിഭാഗം എത്തിയിട്ടുണ്ട്. പോലീസിനെ വേണ്ട എന്ന് പറഞ്ഞ ഗവർണർ, പോലീസിന്റെ സുരക്ഷ വേണ്ട എന്ന് പറഞ്ഞ ഗവർണർ, ആ വലിയ പോലീസിന്റെ സാന്നിധ്യത്തിൽ പോലീസിന്റെ വലിയ സംരക്ഷണയിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. കാരണം ഇത് ഇങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലവിലുള്ളത് കൊണ്ട് ഗവർണർക്ക് അദ്ദേഹം പറയുന്നത് പോലെ സുരക്ഷ ഒരുക്കാതിരിക്കാൻ പോലീസിനെ കഴിയില്ല. ആ സാഹചര്യം കൂടി ഉണ്ട്. ഏതായാലും അദ്ദേഹം തനിക്ക് കേരളത്തിൽ എവിടെയും ഇറങ്ങി നടക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല, തന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള തരത്തിലുള്ള ഒരു വെല്ലുവിളി ഉയർത്താനും അത് തെളിയിക്കാനും കൂടിയാണ് അദ്ദേഹത്തിന് ഈ നടത്തം. അദ്ദേഹം വെറുതെ അല്ല ഇത്തരം ഒരു നടത്തം നടക്കുന്നത്. ഒരു സാധാരണഗതിയിൽ അദ്ദേഹം ഇന്നലെയും സർവകലാശാലയിൽ മോർണിംഗ് വാക്കൊന്നും നടത്തിയിരുന്നില്ല എന്നാണ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കിയത്. ഇതിപ്പോൾ അദ്ദേഹം ഒരു ലക്ഷ്യത്തോടുകൂടി ചെയ്യുന്ന ഒരു നടത്തമാണ്. തനിക്ക് കേരളത്തിൽ ഒരു തെരുവിൽ പുറത്തിറങ്ങി നടക്കാൻ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല എന്ന മട്ടിൽ അദ്ദേഹം ഇപ്പോൾ കൈയ്യടികൾ അദ്ദേഹത്തിനോടുകൂടി ഒരു വിഭാഗം കൂടി നിന്ന് കൈയ്യടിക്കുന്നത് കാണാൻ ദൃശ്യങ്ങൾ. ഇപ്പോൾ മറ്റൊരു കടയിലേക്ക് അദ്ദേഹം കയറിയിരിക്കുന്നു. മറ്റൊരു കടയിലേക്ക് കയറിയിരിക്കുന്നു. റെഡിമെയ്ഡ് കടയാണത്. മിഠായിത്തെരുവ് പ്രധാനമായിട്ടും വസ്ത്രങ്ങളുടെ ഉൾപ്പെട്ട ഒരു വലിയ ശേഖരമുള്ള തുണിക്കടകളുടെ ഒരു ടൗണാണ് അല്ലെങ്കിൽ ഒരു ടൗൺഷിപ്പാണ് മിഠായിത്തെരുവ് എന്ന് പറയുന്നത്. അവിടേക്കാണ് ഇപ്പോൾ കൂടുതൽ ആളുകളും എത്തിക്കൊണ്ടിരിക്കുന്നത് ഗവർണർ വന്നതറിഞ്ഞ്. ഷാജഹാൻ പറഞ്ഞതുപോലെ തന്നെ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് ഇന്നിപ്പോൾ ഗവർണറും മുഖ്യമന്ത്രിയും നേർക്കുനേർ പരസ്പരം ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പോരാട്ടം കടുപ്പിക്കുകയാണ്. ഇന്നലെ ബാനർ യുദ്ധം എസ്എഫ്ഐയുമായുള്ള ഒരു പോരാട്ടമായിരുന്നെങ്കിൽ ഇന്ന് സർവകലാശാല ക്യാമ്പസിനുള്ളിൽ മാധ്യമങ്ങളെ കണ്ട സമയത്ത് തനിക്ക് പോലീസിന്റെ സുരക്ഷ ആവശ്യമില്ല, പോലീസ് സേന മുഖ്യമന്ത്രി പറയുന്നതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നു. ഇത്തരത്തിൽ സുരക്ഷ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് താൻ തെരുവിലേക്ക് ഇറങ്ങിയാണ്. ഒരു തരത്തിലുള്ള ആക്രമണവും തനിക്ക് നേരെ ഉണ്ടാവില്ല. ഇത്തരത്തിൽ ജനങ്ങൾക്ക് തന്നെ ഇഷ്ടമാണ്, തനിക്ക് ജനങ്ങളെയും ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അദ്ദേഹം മിഠായി തെരുവിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കടുത്ത പ്രതിഷേധം സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ തുടർന്നു പോകുന്ന മുഖ്യമന്ത്രിയുമായുള്ള നേർക്കുനേർ പോരാട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിഷേധം അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം മിഠായി തെരുവിൽ ഇറങ്ങുന്നു. ആദ്യം മാനാഞ്ചിറയിൽ ഇറങ്ങുന്നു. അദ്ദേഹം കുട്ടികളുമായി സംവദിക്കുന്നു. അതിനുശേഷം മിഠായി തെരുവിലൂടെ ഇറങ്ങി അദ്ദേഹം നടക്കുകയാണ്. അവിടെ വ്യാപാരികളോട് സംവദിക്കുന്നു. അതോടൊപ്പം ഗുരുതരമായ പല ആരോപണങ്ങൾ കൂടി ഇന്ന് മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് പറയാതെ പരോക്ഷമായി അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കേരള ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലൊരു ഗവർണർ തെരുവിലേക്ക് ഇറങ്ങുകയും നേർക്കുനേരെ ഇത്തരത്തിലൊരു വെല്ലുവിളി നടത്തുകയും ചെയ്യുന്നത്. അദ്ദേഹം ഇപ്പോഴും മിഠായി തെരുവിൽ തന്നെ തുടരുന്നുണ്ട്. ഷാജഹാൻ തുടർന്നോളൂ. മിഠായിത്തെരുവിന്റെ മധ്യഭാഗം പിന്നിട്ടിരിക്കുന്നു. പോർട്ട്റോഡ് ജംഗ്ഷൻ കഴിഞ്ഞ് ഇപ്പോൾ ഏതാണ്ട് ഈ കോയൻകോ ബസാറിന്റെ പരിസരത്താണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. അവിടെ ആൾക്കൂട്ടം തന്നെ വിഷ് ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം കയറി ആളുകൾക്ക് ഷേക്ക് ഹാൻഡും മറ്റും കൊടുക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം. പോലീസുകാർ വിലക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം എല്ലായിടത്തും ആളുകൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു, ആളുകളെ അഭിവാദ്യം ചെയ്യുന്നു. അങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചില കടകളിൽ അദ്ദേഹം കയറുകയും ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100-300 പേരുള്ള ഒരു വലിയ ആൾക്കൂട്ടമായി ഈ ഒരു അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു ജനസംഖ്യയെ മാറിയിട്ടുണ്ട്. ഇപ്പോ ഇവിടെ ഉണ്ടായിരുന്ന പല ആളുകളും ഈ പോലീസ് അതിന്റെ വലയം അതിന് പിന്നാലെ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണെങ്കിലും ഗവർണർക്കെതിരെയുള്ള പോരാട്ടം SFIയും അതോടൊപ്പം DYFIയും CPMും ഇന്നിപ്പോൾ CPMന്റെ പോളിറ്റ് ബ്യൂറോ ഉൾപ്പെടെ ഗവർണർക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് കണ്ടു. ഇടതുപക്ഷ അധ്യാപക അനധ്യാപക സംഘടനകളും ഗവർണർക്കെതിരെ പോരാട്ടത്തിന് ഇറങ്ങുന്ന കാഴ്ച കണ്ടു. അപ്പോൾ ഇതൊന്നും തനിക്കൊരു വിഷയമല്ല എന്നുള്ള തരത്തിൽ, അവർക്കെതിരെ തന്നെ തടയാൻ ആർക്കും സാധിക്കില്ല എന്നുള്ള തരത്തിലൊരു വെല്ലുവിളി ഏറ്റെടുക്കുന്നു ഗവർണർ എന്ന് വേണം മനസ്സിലാക്കാൻ.